ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ചൂടിനെ തരണം ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ നല്ല ചൂടാണ്, ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ വൈകിട്ടപ്പോൾ തന്നെ മനസ്സിലാക്കാണല്ലോ, ഇന്ന് ഹോളിയാണ്. അപ്പം നിങ്ങൾക്കൊരു സൗണ്ട് എക്സ്ട്രാ കേൾക്കുന്നുണ്ടെങ്കിൽ അത് പുറത്ത് നല്ല ഹോളി സെലിബ്രേഷനാണ്. അപ്പം അതിൻ്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. ഈ ജസ്റ്റ് ഡോർ തുറന്ന് വെളിയിലോട്ട്, ഈ വീടും ഞാൻ ഇവിടെ എടുത്ത എന്താന്ന് വെച്ചാല് ജസ്റ്റ് വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ജസ്റ്റ് ഡോർ തുറന്ന് അപ്പൊ കളർ അറിയും, അതാണ് അവസ്ഥ. കാരണം ഇവിടുത്തെ ഹോളി സെലിബ്രേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, ഭയങ്കര സെലിബ്രേഷനാണ്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, അതാ അവസ്ഥ ഇവിടുത്തെ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പൊ ഞാൻ എന്തൊക്കെ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്ലീസ് ഇപ്പം വീഡിയോസ് ആരും ഷെയർ ചെയ്യുന്നില്ല, പ്ലീസ് വീഡിയോസ് ഷെയർ ചെയ്യുക. അപ്പൊ ഓക്കെ, നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റിലത്തെ കാര്യം എന്താ ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്, ചൂടാകുമ്പോൾ വെള്ളം കുടിക്കുക, നല്ലപോലെ വെള്ളം കുടിക്കുക. അറ്റ്ലീസ്റ്റ് 2 ലിറ്റർ അല്ലെങ്കിൽ മോർ ദാൻ 2 ലിറ്റർ നിങ്ങൾ വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരത്തിലെ ജലാംശമൊക്കെ ഈ ചൂട് ശരിക്കും വലിച്ചെടുക്കും. അപ്പൊ അതുകൊണ്ട് ശരിക്കും വെള്ളം കുടിക്കുക. പണ്ടത്തെ ഒരു പരസ്യമില്ലേ, ഒരു കുട്ടി സ്കൂളിൽ പോകാൻ ബാഗ് ഇട്ട് നടന്ന ഒരു സമയത്ത് സൂര്യൻ നമ്മുടെ കൊച്ചിന്റെ ഉച്ചയിൽ ഇങ്ങനെ ചൂട് വലിച്ചെടുക്കുന്നത് നിന്നിട്ട് കൊച്ചിന് പിന്നെ കോംപ്ലാൻ കൊടുക്കുമ്പോൾ കൊച്ചിന് പ്രശ്നം മാറുന്നൊക്കെ. സോ അതുപോലെ തന്നെയാണ്, ചൂടെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ശരീരത്തിലെ ജലാംശം വലിച്ചെടുക്കും. അതുകൊണ്ട് നിങ്ങൾ വെള്ളം കുടിക്കുക. അപ്പൊ നമുക്ക് എന്റെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാല്, ഈ നിങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്കറിയാം യുവി കെയർ റേസ് എന്ന് പറയുന്നത് നല്ലപോലെ നമ്മുടെ ശരീരത്തിനെ സൂര്യാഘാതം അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മുടെ SPF 30 എന്ന് പറഞ്ഞ് നമുക്ക് സൺലൈറ്റിനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്രീമുകൾ വാങ്ങാൻ കിട്ടും. അപ്പൊ അതേപോലത്തെ ക്രീം SPF 30 അല്ലെങ്കിൽ അതിനേക്കാളും കൂടിയ ക്രീമുകൾ നിങ്ങൾ യൂസ് ചെയ്യുക. യൂസ് ചെയ്താല് നമുക്ക് സൂര്യാഘാതം പോലെയുള്ള പൊള്ളലുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഏൽക്കാതിരിക്കും. അത് മാത്രമല്ല, നമ്മുടെ ക്യാൻസർ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ സ്കിന്നിന് വരും. കാരണം ഈ സൺലൈറ്റ് വഴി നമുക്ക് ക്യാൻസർ സ്കിന്നിന് വരാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ നല്ല ക്രീമുകൾ യൂസ് ചെയ്തിട്ട് പുറത്തിറങ്ങുക. ഓക്കെ, എനിക്ക് മൂന്നാമതായിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം ഭക്ഷണം. നല്ല സസ്യാഹാരം കഴിക്കുക, അതുപോലെ നമ്മുടെ ശരീരത്തിൽ തണുപ്പ് കിട്ടുന്ന ഭക്ഷണങ്ങൾ, അതായത് പഴവർഗ്ഗങ്ങൾ, അതായത് വാട്ടർ മെലോൺ, അങ്ങനെയുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ, അതെല്ലാം നിങ്ങൾ കഴിക്കുക. നിങ്ങളുടെ ശരീരത്തിന് നല്ല ആരോഗ്യം കിട്ടും, അതുപോലെ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ഫ്ലൂയിഡും കിട്ടും. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മെയിൻ ആയിട്ട് ഈ ചൂട് സമയത്ത് നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുളിക്കാതിരിക്കുക. അതായത് ചിലരൊക്കെ ഉണ്ട് ചൂടുവെള്ളത്തിൽ കുളിച്ച് ശീലമായി, അതുകൊണ്ട് എനിക്ക് കുളിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കുന്നവരോട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ തണുത്ത വെള്ളത്തിൽ കുളിക്കുക. ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ചൂട് സമയങ്ങളിൽ ഡെയിലി കുളിക്കുക, അതേപോലെ ഡെയിലി ഹെയർ വാഷ് ചെയ്യുക. കാരണം ചൂട് സമയത്താണ് അണുക്കൾ ഏറ്റവും കൂടുതൽ അടിഞ്ഞുകൂടുന്നത് ശരീരത്തിൽ, കാരണം സ്വെറ്റിംഗ് ഉണ്ടാകുന്ന സമയമായതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഡെയിലി കുളിക്കുക, അത് നല്ല തണുത്ത വെള്ളത്തിൽ തന്നെ കുളിക്കുക. അപ്പൊ എനിക്ക് അഞ്ചാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇളം നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതായത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഡാർക്ക് കളറൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ സൂര്യപ്രകാശത്തെ, സൂര്യന്റെ ചൂടിനെ, അതായത് സൂര്യപ്രകാശത്തിനെ നമ്മൾ അട്രാക്ട് ചെയ്യിക്കും. അതായത് ഈ ബ്ലാക്ക് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്, ബ്ലാക്ക് എന്ന് പറയുന്നതിന് ഒരുപാട് സൂര്യനെ ആകർഷിക്കുന്ന ഒന്നാണ്. നമുക്ക് എന്ന് വെച്ചാൽ ചൂടിനെ നമ്മുടെ ശരീരത്തിലേക്ക് അടുപ്പിക്കും. പക്ഷെ ഇളം നിറമുള്ള എല്ലാ വസ്ത്രങ്ങളും റിഫ്ലക്ട് ചെയ്യിക്കുക, അത് നമ്മുടെ ശരീരത്തിൽ വന്ന് റിഫ്ലക്ട് ആവും. അതുകൊണ്ടാണ് ഇളം നിറമുള്ള അല്ലെങ്കിൽ വൈദ്യുതി റിലേറ്റഡ് ഡ്രസ്സ് ഇടുക എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ആറാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ചൂടേറിയ ദിവസങ്ങളിലുള്ള യാത്ര നിങ്ങൾ പരമാവധി ഒഴിവാക്കുക. അതേപോലെ നിങ്ങൾക്ക് അത് പറ്റത്തില്ല, നിങ്ങൾക്ക് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ പോയേ പറ്റുള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാല്, രാവിലെ പോവുക, എന്നിട്ട് ചൂട് കുറഞ്ഞ സമയത്ത് തിരിച്ചു വരിക. മെയിൻ ആയിട്ട് 12 മണി സമയങ്ങളിൽ പുറത്തിറങ്ങാതിരിക്കുക. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, മോർണിംഗ് ടൈമിൽ ഇത്രയും ചൂടാണെങ്കിൽ 12 മണി സമയത്ത് എന്തോരം ചൂടായിരിക്കും എന്നുള്ളത്. നമ്മുടെ ശരീരത്തിന്റെ ഒരു ലിമിറ്റ് ഉണ്ട്, നമുക്ക് എല്ലാത്തിനെയും തരണം ചെയ്യാനുള്ള കൺട്രോൾ ചെയ്യാൻ. അതിന്റെ ലിമിറ്റ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരത്തിന്റെ ഹെൽത്തിനെസ് എന്നുള്ള കാര്യം നമുക്ക് നഷ്ടമാകും. സോ നിങ്ങൾ 12 മണിയെ നമ്മൾ പരമാവധി ആ സമയങ്ങളിലുള്ള യാത്ര ഒഴിവാക്കുക, അതുപോലെ ചൂടേറിയ ദിവസത്തെ യാത്ര ഒഴിവാക്കുക. എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ജാഗ്രത പാലിക്കുക. എന്തിന്റെ കാര്യത്തിലാണെന്ന് പറഞ്ഞാൽ, ചൂട് സമയത്ത് മെയിനായിട്ട് ഉണ്ടാകുന്ന കുറച്ച് രോഗങ്ങളാണ് പനി,
തലവേദന, ജലദോഷം, അതുപോലെ ഛർദ്ദിൽ. അതുകൊണ്ട് നിങ്ങൾ ആ സമയങ്ങളിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക. നിങ്ങൾക്ക് ഛർദ്ദിൽ ഉണ്ടാവുന്ന ശരിക്കും വെള്ളം കുടിക്കുക. ജലദോഷമാണോ ലൂസ് മോഷനാണോ എന്തുവാണോ, നിങ്ങൾ ശരിക്കും വെള്ളം കുടിക്കുക. അതേപോലെ ഉടനെ തന്നെ ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ എടുക്കുക. നിങ്ങൾ കാരണം ഈ സമയം മെയിനായിട്ട് കൊറോണ പടർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ല പോലെ ശരീരത്തെ നോക്കുക, ശരിക്കും വെള്ളം കുടിക്കുക. വെള്ളമാണ് ഏത് പ്രോബ്ലത്തിന്റെയും മരുന്നെന്ന് പറഞ്ഞ് ഇപ്പൊ ഈ ചൂട് സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഹെൽമെറ്റ് യൂസ് ചെയ്യുക. ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നവര് ടൗവല് തലയിൽ കെട്ടുക. അല്ലാതെ പോകുന്നവരാണെങ്കിൽ പോലും നടന്നാ പോകുന്നെങ്കിലും ഒരു ഷോളോ എന്തെങ്കിലും കൊണ്ട് മുഖം കെട്ടുക. കാരണം ഒന്നാമത് ഇപ്പൊ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ പടർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് മാത്രമല്ല, നിങ്ങള് കയ്യില് തുവാല യൂസ് ചെയ്യുക, അതായത് ടിഷ്യൂ പേപ്പേഴ്സ് യൂസ് ചെയ്യുക. തുവാല എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അതിലെ അണുക്കൾ തന്നെ നമ്മൾ വീണ്ടും യൂസ് ചെയ്യുകയാണ്. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ടിഷ്യൂ യൂസ് ചെയ്യുക, വൺ ടൈം യൂസ് ചെയ്യുക, ത്രോ ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുക. അതുപോലെ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ബോട്ടിൽ വെള്ളം എപ്പോഴും കയ്യിൽ കരുതുക, അതായത് ചൂടുവെള്ളം കയ്യിൽ കരുതുക. അപ്പം അത് നിങ്ങൾക്ക് ഒന്നുകൂടെ നല്ലൊരു പ്രൊട്ടക്ഷനാണ്. പുറത്തുനിന്നുള്ള ആഹാരമൊക്കെ പരമാവധി നിഷേധിക്കാൻ പറ്റും. അത് നിങ്ങളെ കൊണ്ട് തന്നെ, നിങ്ങൾ തന്നെ അതിനുള്ള ഒരു സൈഡായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാൻ പറ്റും. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, വെയിലത്ത് പോകുന്ന സമയത്ത് മൊബൈൽ ഫോൺ യൂസ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക. കാരണം ചൂട് സമയത്ത് നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്കുള്ള ചൂടിന്റെ അളവ് വളരെ ഇതായിട്ട് കൂട്ടും. അതുകൊണ്ട് മൊബൈൽ ഫോൺ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. പുറത്തു പോകുന്ന സമയത്ത് ഏതെങ്കിലും തണുത്ത സ്ഥലത്ത് കയറി നിന്ന് ആരോടാന്ന് വെച്ചാൽ വിളിച്ച് സംസാരിച്ച് കാര്യം പറഞ്ഞിട്ട് വെയിലത്ത് പിന്നെ നിങ്ങൾ നടക്കാവൂ. അതുപോലെ തന്നെ കുട യൂസ് ചെയ്യുക. അതുപോലെ നിങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ എനിക്കൊരു കാര്യം പറയാം, നിങ്ങളുടെ കയ്യിൽ ഈ കുഞ്ഞു കുഞ്ഞു ചോക്ലേറ്റ് കാണുമല്ലോ, 50 രൂപ രൂപയുടെ മുട്ടായികൾ കാണുമല്ലോ, അങ്ങനെയുള്ള മുട്ടായികൾ എപ്പോഴും കൈ കരുതുക. കാരണം എപ്പോഴും വായിലൊരു മുട്ടായിട്ടേക്ക വായെ ഡ്രൈ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കുക. പെട്ടെന്ന് മറ്റേ ഡ്രോപ്ലെറ്റ്സിനെയൊക്കെ വലിച്ചെടുക്കും, പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവും. അതായത് എല്ലാ രോഗങ്ങളും നമ്മുടെ പെട്ടെന്ന് വരുന്നതിനൊരു കാര്യമാകും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു മുട്ടായി കൈ കരുതുക, എപ്പോഴും അതിങ്ങനെ ഉമിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പം ഇനിയും ഒരുപാട് ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സുകൾ, അല്ലെങ്കിൽ ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ, സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഇതിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു.